പരമാനന്ദമുപദിഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൌ വന്ദേ ഭഗവന്തൌ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്ദം ച കല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. അമൃതാത്മാക്കളെ, നമ്മൾ ചരകം, അതിൽ ആത്മലക്ഷണം 56-ാമത്തെ ശ്ലോകത്തിലാണ് ആത്മലക്ഷണം വിവരിക്കുന്നത്. നിർവികാര പരസ്ത്വാത്മാ സത്വഭൂതഗുണേന്ദ്രിയൈഹി ചൈതന്യേ കാരണം നിത്യോ ദ്രഷ്ടാ പശ്യതി ഹി ക്രിയാഹ. ശ്ലോകം നമ്മൾ ചൊല്ലിയിരുന്നു, അന്വയിച്ചിരുന്നു കഴിഞ്ഞ ഭാഗം. നിർവികാരഃ പരഃ ആത്മാതു സത്വഭൂതഗുണ ഇന്ദ്രിയൈഃ ചൈതന്യേ കാരണം നിത്യഃ ദ്രഷ്ടാ ഹി ക്രിയാഃ പശ്യതി. ആത്മാവിനെ പരമാത്മാവ് എന്ന നിലയിൽ വേദാന്തം അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഈഷദ് ഭേദമുണ്ട് ഈ ആത്മശബ്ദത്തിൽ. ജീവാത്മാവിനെ വേറിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, പ്രത്യേകാത്മാവ്. വാസനാബദ്ധമായ ജീവാത്മഭാവവും വാസനകളറ്റ് സർവഭൂത ങ്ങളെയും തന്നിൽ കാണുന്ന പ്രത്യേകാത്മാവും സർവാതിരിക്തമായ പരമാത്മാവും ഒക്കെ ചർച്ചയ്ക്ക് വിഷയമാണ് വേദാന്ത ഗ്രന്ഥങ്ങളിൽ. ഇവിടെ നിർവികാരവും സൂക്ഷ്മവും ആയ ആത്മാവാകട്ടെ, മനസ്സ് ശബ്ദാദി ഗുണങ്ങളോടുകൂടിയ ഇന്ദ്രിയം വഴി ചൈതന്യത്തിൽ കാരണമാണ്. അത് നിത്യവും സാക്ഷിയുമാണ്. എന്തുകൊണ്ടെന്നാൽ അതെല്ലാ ക്രിയകളെയും നോക്കിക്കാണുന്നു. ഇങ്ങനെയാണ് ആത്മാവിനെ ആയുർവേദം അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തിനാണ് ആയുർവേദം ആത്മാവിൻ്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത്? നേരത്തെ നമ്മൾ പഠിച്ചു, ശരീര ഇന്ദ്രിയ സത്വാത്മാ സംയോഗോ ധാരി ജീവിതം. നിത്യഗശ്ച അനുബന്ധശ്ച പര്യായൈരായുരുച്യതി. ആയുസ്സിനെ നിർവചിച്ചിട്ടുണ്ട്. ആയുർവേദം ആയുസ്സിൻ്റെ അറിവാണ്, ആയുസ്സിൻ്റെ ശാസ്ത്രമാണ്. ആയുസ്സിനെ നിർവചിക്കുമ്പോൾ ആയുസ്സെന്നത് ജീവനെ ആസ്പദമാക്കിയാണ്. എന്താണ് ജീവകല? എന്താണ് ജീവിതം? ശരീരമാണോ ജീവിതം? മനസ്സാണോ ജീവിതം? ബുദ്ധിയാണോ ജീവിതം? ഇന്ദ്രിയങ്ങളാണോ ജീവിതം? എന്താണ് ജീവിതം? പണ്ടൊരു ചോദ്യം ഭിക്ഷു ചോദിക്കുന്നുണ്ട്. അതിൽ ചോദിക്കുന്നത്,
എന്താണ് രഥം? ചക്രമാണ് രഥം. ഇരിപ്പിടമാണ് രഥം. രഥിയാണ് രഥം. ഇതെല്ലാം ചേർന്നതാണ് രഥം എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്ന് പൊന്തുന്ന ഒരാശയമാണ് ഈ രഥം. അതാണ് ആദ്യമുണ്ടായത്. അതിലിതെല്ലാം ചേർന്നാണ് നിൽക്കുന്നത്. ഇത് കൂട്ടിയിട്ടാൽ രഥമാവില്ല. രഥത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വാരിക്കൂട്ടി ഒരിടത്തിട്ടാൽ അത് രഥമാവില്ല. ഈ ഉപകരണങ്ങളെ ചേർത്ത് അതിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് യോജിപ്പിക്കുമ്പോൾ കൽപ്പന മുഖ്യമായും ബാക്കിയുള്ളവ ചേർച്ചയായും ചേരുന്നതാണ് രഥം. ഒരു ദൃഷ്ടുഭാവം ആത്മാരൂപത്തിൽ നിൽക്കുകയും ശരീരം, ഇന്ദ്രിയം, സത്വം ഇവ അതിനോട് ചേർന്ന് നിൽക്കുകയും അപ്പോൾ ഇവയുടെ സംയോഗം ശരീര ഇന്ദ്രിയ സത്വാത്മാ സംയോഗം അതാണ് ധാരി. അങ്ങനൊരു ധാരകത്തെ ആസ്പദമാക്കി വേണം ജീവിതവും ആഹാരനീഹാരങ്ങളും കർമ്മങ്ങളും കൊണ്ടുപോകാൻ. ശരീരത്തിൽ ഊന്നൽ കൊടുക്കുമ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളും ആത്മാവും വിസ്മൃതമാവരുത്. മനസ്സിന് വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ ശരീരേന്ദ്രിയ ആത്മാക്കൾ നിഷേധിക്കപ്പെടരുത്. ഇന്ദ്രിയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ശരീരത്തിനും ആത്മാവിനും മനസ്സിനും പ്രാധാന്യമില്ലാതെ വരരുത്. ആയുസ് എന്നത് ഇതിൻ്റെ സംയോഗമാണ്. ഇതിലേതിൽ വൈകല്യം വന്ന് കാലത്തിലും അർത്ഥത്തിലും കർമ്മത്തിലും ന്യൂനമിഥ്യ അതിയോഗങ്ങൾ സംഭവിച്ചാൽ രോഗമുണ്ടാവും. ആയുസ്സിനെയും ആരോഗ്യത്തെയും അത് ബാധിക്കും. ആയുസ്സും ആരോഗ്യവും നിലനിൽക്കുവാൻ ഇവയോരോന്നിനെക്കുറിച്ചും വ്യക്തമായ ധാരണയും അതനുസരിച്ച് ധാരകത്വമുള്ള ഒരറിവും വേണം. സസ്റ്റൈനബിൾ എഡ്യൂക്കേഷൻ. ആത്മാവ് നിർവികാരവും പരവും ബൃഹത്തും ചൈതന്യത്തിന് കാരണവുമാണ്. അറിവ്, ബോധം, ചേഷ്ട എല്ലാം ചൈതന്യത്തിൻ്റെതാണ്. അത് മനസ്സും ഇന്ദ്രിയങ്ങളും ഭൂതഗുണങ്ങളുമായി ചേരുമ്പോൾ
എല്ലാം കാണുന്നവനായിത്തീരുന്നു. ചേർച്ചയ്ക്ക് അനുസരിച്ച് എല്ലാം അനുഭവിക്കുന്നവനായും തീരുന്നു. കർത്തൃത്വം കൊണ്ട് എല്ലാം ചെയ്യുന്നവനായും തീരുന്നു. ആത്മാവ് പരിണാമമില്ലാത്തതാണ്, നിർവികാരം. അതുകൊണ്ടത് രോഗഗ്രസ്തമാകുന്നില്ല. പരയെന്നാൽ സൂക്ഷ്മം അഥവാ ശ്രേഷ്ഠം എന്നർത്ഥം. ഇവിടെ ആത്മാവെന്ന പദം മനസ്സും ശരീരവും ആത്മാവും ചേർന്നതിനെയാണ് പറയുന്നത്. വേറിട്ട് സ്വതന്ത്രവും കേവലവുമായതിനെ അല്ല. സംയോഗ പുരുഷസ്യേഷ്ഠോ വിശേഷോ വേദനാകൃത ശാലാക്യം ഒന്നിൽ പറയുന്നുണ്ട്. അപ്പോ അധ്യായം ഒന്നില് ശാലാക്യതന്ത്രത്തിൽ ഇത് വളരെ ഭംഗിയായി പറയുന്നുണ്ട്. ഈ സംയോഗത്തിലും മാറ്റം സംഭവിക്കുന്നത് മനസ്സിൽ മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ മനസ്സാണ് ആത്മാവുമായി ബന്ധമുള്ളത്. ആ മാറ്റങ്ങൾ ആത്മാവിലാണ് കരുതുന്നത്. വീണ്ടും ആത്മാപദം ശരീരം തുടങ്ങിയവയും മറ്റിടങ്ങളിൽ പറയാറുണ്ട്. ബ്രഹ്മേന്ദ്രവായ അഗ്നി മനോധൃതീനാം ധർമ്മസ്യ ഗിർ യശസഃ ശ്രീയശ്ച തഥാ ശരീരസ്യ ശരീരിണശ്ച സ്യാത് ദ്വാദശ സ്വിംഗിത ആത്മശബ്ദഃ. ബ്രഹ്മേന്ദ്രിവായ വായ അഗ്നി മനോധൃതീനാം ധർമ്മസ്യ ഗിർ യശസഃ ശ്രീയശ്ച തഥാ ശരീരസ്യ ശരീരിണശ്ച സ്യാത് ദ്വാദശ സ്വിംഗിത ആത്മശബ്ദഃ. ആത്മാവിലാണ് ചൈതന്യം രൂപപ്പെടുന്നത്. അറിവിനുള്ള മാർഗങ്ങളായ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും അനുഭവം കൊണ്ട് ആത്മാവ് സർവവ്യാപകമെങ്കിലും ഒരാൾക്ക് എല്ലായിടത്തു നിന്നും അറിവ് ലഭ്യമല്ല. ആത്മാവ് സർവവ്യാപകമാണ്. സർവവ്യാപകമായ ആത്മാവിൻ്റെ സാന്നിധ്യവും ആത്മാവിൻ്റെ ദ്രഷ്ടാവെന്ന ഭാവവും നിലനിൽക്കുമ്പോൾ എന്തിന് ആരോഗ്യമുള്ള മനുഷ്യൻ അറിയാൻ തത്രപ്പെടണം? എല്ലായിടത്തു നിന്നും അറിവ് ലഭിക്കില്ലേ? ഇവിടെയാണ് അറിവിനുള്ള മാർഗങ്ങളായ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും അഭാവം കൊണ്ട് ആത്മാവ് സർവവ്യാപകമെങ്കിലും എല്ലായിടത്തു നിന്നും അറിവ് ലഭിക്കില്ല. അറിവിനുള്ള കരണങ്ങൾ, ലോകത്തെ അറിയുവാനുള്ള അറിവിൻ്റെ കരണങ്ങൾ ആത്മാവ് ദ്രഷ്ടാവായിരിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ഉപയോഗിച്ചാണ്. ആത്മാവ് ചേതനയുമായി
ചേതനാസിദ്ധമാണെന്ന് ഇപ്രകാരം പറയപ്പെടുന്നു എങ്കിൽ മറ്റൊരു സമയത്ത് അറിവുണ്ടാകുമെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇതിനുള്ള ഉത്തരം ആത്മാവ് നിത്യമാണെന്നതാണ്. ആത്മാവ് നിത്യജ്ഞാനമാണെങ്കിലും ഒരാൾ നേടുന്നത് അനിത്യമാണ്. നമ്മൾ അറിഞ്ഞിരിക്കുന്ന അറിവുകളൊന്നും നിത്യമല്ല. ശബ്ദം ആകാശത്തിൻ്റെ ഗുണമെങ്കിലും അതനിത്യമാണ്. പരിണാമിയും വികാരിയുമാണ്. എന്നാലും ആകാശഭൂതം നിത്യമാണ്. അതുപോലെ ആത്മാവിൻ്റെ അനശ്വരത ഒരാളുടെ ഭൂതഭവിഷ്യത് ജീവിതത്തിലെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അറിയുന്നവൻ നിത്യമല്ലെങ്കിൽ എങ്ങനെയാണ് അയാൾ ഭൂതഭാവി സംഭവങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഭൂതകാലം വ്യഷ്ടിയിലും സമഷ്ടിയിലും വർത്തമാനത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതൊരു വ്യഷ്ടിയെ വ്യക്തിയെ എടുത്താലും അയാളുടെ ഭൂതകാല കർമ്മങ്ങൾ, ഭൂതകാല വിചാരങ്ങൾ, ഭൂതകാല വികാരങ്ങൾ അവ വർത്തമാനത്തിലെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയാണ്. ഭൂതകാലം എത്ര ദൂരം വരെ പോകും? ഒരു വ്യക്തി ജനിക്കുന്നതിന് മുമ്പ് ജനിപ്രാദുർഭാവം, മാതൃഗർഭത്തിലെ പൂർവകാലം, മാതാവിൻ്റെ സ്വഭാവം, പെരുമാറ്റം, മാതൃകർമ്മങ്ങൾ, മാതാവിൻ്റെ ആഹാരം, ഇവയോടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തിലും രോഗത്തിലും മാതാവിൻ്റെ പങ്ക് നിലനിൽക്കുന്നിടത്തോളം എങ്ങനെ ഒരു മാതാവ് ആരോഗ്യം കാംക്ഷിക്കുന്നു എങ്കിൽ സ്വതന്ത്രയാവും. അസ്വതന്ത്രമാണ് ഈ ജീവിതം. അതിൻ്റെ അസ്വാതന്ത്ര്യമാണ് സുഖങ്ങളും ദുഃഖങ്ങളുമായി വരുന്നത്. മാതൃഗർഭത്തിലെത്തുന്നതിന് മുമ്പ് പിതൃബീജത്തിലും മാതൃ അണ്ഡത്തിലുമായി ഉള്ള കാലം. കഴിച്ച അവർ ഭക്ഷിച്ച ആഹാരങ്ങളിലായി നിലകൊണ്ട കാലം. ഇവയുടെ എല്ലാം ലാഞ്ഛന തുടരുന്നു എങ്കിൽ അറിവില് ഈ പൂർവകാല അനുഭവങ്ങൾ സൂക്ഷ്മവും സ്ഥൂലവുമായി നിലകൊള്ളുന്നുണ്ട്. അനുഭവങ്ങളെ നോക്കിയാൽ സന്തോഷം പ്രദാനം ചെയ്യുന്ന പദാർത്ഥങ്ങൾ നൽകുമ്പോൾ ആളുകൾ അനുരാഗം കൊണ്ട് വിവശരാകുന്നു. അതു രസമാകുമ്പോൾ സന്തോഷം പ്രദാനം ചെയ്യേണ്ട പദാർത്ഥങ്ങളോട്
അതീവ ശ്രദ്ധയോടെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. അതേ പദാർത്ഥങ്ങൾ ആതുരനാകുമ്പോൾ രസകരങ്ങളും അനുരാഗവിവശമാക്കുന്നവയും സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവയുമായ പദാർത്ഥങ്ങളോട് ആതുരന്മാർക്ക് ദ്വേഷമുണ്ടാകുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണൊരാൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത്? ഇതിനുള്ള ഉത്തരം ദേഹത്തെ ആ കാണുന്നവനെ അദ്ദേഹത്തെ ദ്രഷ്ടാവെന്ന് പറയുന്നു. അയാൾ സാക്ഷി മാത്രനാണ് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എല്ലാം സാക്ഷിയാണ് അയാൾ. ഒരു ഋഷി തൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവയിലൊന്നിനോടും രാഗമോ ദ്വേഷമോ മറ്റു ഭാവങ്ങളോ ഇല്ലാതെ ശാന്തനായിരിക്കുന്നു. ഇത് ആത്മബോധത്തിലേക്ക് എത്തും തോറും ലഭിക്കുന്നതാണ്. മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ആത്മാവിൽ അധ്യസിച്ചു വികാരതരളിതനായിരിക്കുമ്പോൾ ഈ ശാന്തി ലഭിക്കുന്നില്ല. ഞാൻ ദുഃഖിതനാണെന്ന് ഉള്ള അറിവിൽ, ഞാൻ സന്തോഷവാനാണെന്നുള്ള അറിവിൽ, ഞാൻ രോഗിയാണെന്നുള്ള അറിവിൽ ഒക്കെ പെടുന്നത് ക്ഷണനേരം കൊണ്ടാണ്. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പരിപക്വമല്ലാത്ത അവസ്ഥകളിൽ അനിത്യവും മാറ്റമുള്ളതുമായ പദാർത്ഥങ്ങളോടുള്ള സംയോഗവേളകളിൽ ന്യൂനമിഥ്യാദിയോഗങ്ങളോടുകൂടിയ കാലം, അർത്ഥം, കർമ്മം ഇവയോടുകൂടിയ മനോവ്യാപാരങ്ങളുള്ളപ്പോഴൊക്കെ ദ്രഷ്ടാവുമായി ചേരുന്ന മനസ്സും ഇന്ദ്രിയങ്ങളും അറിവിനെ ദ്രഷ്ടാവിലെത്തിക്കുന്നത് ദുഃഖങ്ങളുടെയും രോഗങ്ങളുടെയും നിലകളിലാണ്. അപ്പോഴാണ് ചുറ്റുമുള്ള കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും രോഗിയായിത്തീരുന്നത്. കേവലമായ ആത്മബോധത്തിലേക്ക് വരുമ്പോൾ കേവലം ദ്രഷ്ടാവായിരിക്കുകയും ശാന്തനായിരിക്കുകയും ചെയ്യുന്നു എന്ന സന്ദേശത്തെ നമുക്കായി ക്രോഡീകരിച്ചു തന്ന ചരകമഹാപ്രഭുവിന് നമുക്ക് നമോവാഗമർപ്പിക്കാം.